ഇപ്പം നോക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഏകദിനത്തിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കോംബോ ശിഖർ ധവാനും രോഹിത് ശർമ്മയായിരിക്കും. ശിഖറും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വരുന്നത് ശുഭ്മാൻ ഗില്ലായിരിക്കും വരുന്നത്. കാരണം ലെഫ്റ്റിൽ ഇപ്പോൾ എല്ലാ കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ പരമ്പരകളിലേക്കും അവർ ധവാനെ എടുക്കുന്നുണ്ട്. സോ അതിനർത്ഥം ധവാൻ അവരുടെ കണ്ടൻറ്റിൽ നിന്ന് പോയിട്ടില്ല. ധവാൻ ഈ സൺറൈസ് കണ്ടൻ്റ് അവരുടെ റഡാറിൽ തന്നെ ധവാൻ ഇപ്പോഴും ഉണ്ട്, ഫിക്സായിട്ട്. ഏകദിനത്തിൽ 2020 പോയിട്ടുണ്ട്, അതിൽ ഏകദിനത്തിലുണ്ട്. സോ പിന്നെ അവിടെ ചാൻസ് ഇല്ല. ലെഫ്റ്റായിട്ട് ധവാൻ അവിടെ നിൽക്കുമ്പോൾ ധവാനെ റീപ്ലേസ് ചെയ്ത് ഇവൻ രാഹുൽ പോലും ഓപ്പണിംഗ് വരില്ല. പിന്നെ അവരുടെ അടുത്ത ബാക്കപ്പ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ശുഭ്മാൻ ഗില്ലിനെ നോക്കുന്നത്. കാരണം 2023 ലോകകപ്പ് എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മ എന്തായാലും റിട്ടയർ ആവാനുള്ള ചാൻസ് ഇല്ല. രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ നിന്ന് പോകത്തില്ല. അപ്പം നെക്സ്റ്റ് ആയിട്ടുള്ള അവരുടെ റിസർവ് ഓപ്പണറായിട്ടായിരിക്കുമല്ലോ അവർ ഗ്രൂം ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർ ഗ്രൂം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. വേറെ അർത്ഥമൊന്നുമില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു എന്ന് തന്നെയാണ് അതിനർത്ഥം. സോ ശുഭ്മാൻ ആയതുകൊണ്ട് അവൻ കണ്ടിന്യൂസ്ലി പെർഫോമൻസ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓവർ റൈഡ് ചെയ്തും ബ്രോ. കാരണം ധവാൻ മാറിക്കഴിഞ്ഞാലേ ഇഷൻ അവിടെ ലെഫ്റ്റി ആയിട്ടൊരു ചാൻസ് വരുന്നുള്ളൂ. അല്ലാതെ ഇഷനെ ധവാൻ്റെ മേലെ അവർ കളിപ്പിക്കില്ല, അത് സംശയമില്ലാത്ത കാര്യമാണ്. അതൊരിക്കലും അവർ റീപ്ലേസ് ചെയ്യില്ല, ധവാൻ്റെ മേലെ കയറി റീപ്ലേസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ശുഭ്മാനെ സംബന്ധിച്ചിടത്തോളം ശുഭ്മാൻ അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ബ്രോ, ഇത്തവണത്തെ ഒഡിഐയിലും അതായത് സിംബാബ്വേയിലും ശുഭ്മാനായിരിക്കും ഓപ്പണർ, സംശയമില്ല. ഋതുരാജ് ഗൈക്വാദൊക്കെ മണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. എന്നാ തലയും കുത്തി ആഭ്യന്തരത്തിൽ എന്നാ വാഴ പുഴുങ്ങി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്നാ തേങ്ങാക്കോല കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ബെഞ്ചേരിക്കാനുള്ള സാധ്യതയാണ് 90%. അവരിങ്ങനെ ഈ വാർത്ത ശരിയാണെങ്കിൽ, ഈ വാർത്തയിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ 100% ഓപ്പണിംഗ് ശുഭ്മാൻ ഇറങ്ങും, അപ്പുറത്ത് ധവാനും ഇറങ്ങും. ധവാനായിരിക്കും അല്ലെങ്കിൽ രാഹുൽ, ധവാൻ അല്ലെങ്കിൽ രാഹുൽ, അല്ലെങ്കിൽ രാഹുലും ധവാനുമായിട്ടും ആയിരിക്കും ഇറങ്ങുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ശുഭ്മാനെ ഈ ഒരു സാഹചര്യത്തിൽ ശുഭ്മാനായിരിക്കും, കാരണം ഓപ്പണറായിട്ട് അവർക്ക് ഗ്രൂം ചെയ്യണമെങ്കിൽ ശുഭ്മാനെ ഇറക്കുമായിരിക്കും. പക്ഷേ രാഹുൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് സംശയം രാഹുൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ധവാൻ ഉള്ളപ്പോൾ ധവാൻ ഓപ്പണിംഗ് അല്ലാതെ വേറെ ഒന്നും ഇറങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ധവാൻ രാഹുൽ അല്ലെ ധവാൻ ശുഭ്മാൻ, അതല്ലേ വരുന്നത്. ചിലപ്പം ഇഷനിട്ട് അവിടെയും കൊട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ശുഭ്മാനെ ഗ്രൂം ചെയ്യാനായിട്ട് ശുഭ്മാനെ നമ്പർ 3 കളിപ്പിച്ചുകൊണ്ട് ഇഷനെ നമ്പർ 4 കളിപ്പിച്ചാലും ഇഷന് നല്ല അഗ്നിപരീക്ഷണമായിരിക്കും. കാരണം ഇഷൻ ഒട്ടും കളിക്കാത്ത ഒരു പൊസിഷനാണ് നമ്പർ 4. അപ്പോൾ ആ നമ്പർ 4 ഇഷൻ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവർ നോക്കുമായിരിക്കും. അതായിരിക്കും വേണം സിംബാബ്വെ സീരീസിൽ അവരുടെ ഒരു പരീക്ഷണമായിട്ട് അവർ വരുന്നത്. നമ്പർ 3 ശുഭ്മാനെ കളിപ്പിച്ചിട്ട് നമ്പർ 4 ഇഷനെ കൊണ്ട് കളിപ്പിക്കുമായിരിക്കും. അതായിരിക്കും മേ ബി അവർ ഉദ്ദേശിക്കുന്നത്.